നമസ്കാരം. ഇന്ന് വിജയദശമി. വിജയദശമി ദിനമായ ഇന്ന് ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്നു. ക്ഷേത്രങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൊറോണ മാനദണ്ഡമനുസരിച്ച് ഇത്തവണ മാതാപിതാക്കളാണ് കുരുന്നുകളെ എഴുതിക്കുന്നത്. പലയിടങ്ങളിലും ചടങ്ങുകൾക്കായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വീടുകളിലും ഇത്തവണ ചടങ്ങുകൾ നടക്കും. തിരുവനന്തപുരം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകം, കോട്ടയം പനച്ചിക്കാട് ദേവീക്ഷേത്രം, കോഴിക്കോട് തളിയൽ ക്ഷേത്രം, പാലക്കാട് ചിറ്റൂർ തുഞ്ചൻ മഠം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. കോവിഡിനെ തുടർന്ന് തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇത്തവണ എഴുത്തിനിരുത്ത് ചടങ്ങുകളില്ല. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. ആപ്പ് വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് എഴുത്തിനിരുത്ത് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക. കോവിഡ് പശ്ചാത്തലത്തിൽ മാതാപിതാക്കൾ തന്നെയാണ് എഴുത്തിനിരുത്തുക. ആചാര്യന്മാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. തിരുവനന്തപുരത്തെ പൂജപ്പുര സരസ്വതി മണ്ഡപം, ആറ്റുകാൽ ക്ഷേത്രം, എറണാകുളം ചോറ്റാനിക്കര ദേവീക്ഷേത്രം, പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം എഴുത്തിനിരുത്തിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നാവിൽ സ്വർണമോതിരം കൊണ്ടും അരിയിൽ ചൂണ്ടുവിരൽ കൊണ്ടും ഹരിശ്രീ ഗണപതയെ നമ എഴുതി കുട്ടികൾ ഇന്ന് അറിവിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഇത്തവണയും നൂറുകണക്കിന് കുരുന്നുകളാണ് എത്തിയത്. സരസ്വതി മണ്ഡപത്തിൽ പുലർച്ചെ 4 മണി മുതൽ തന്നെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിച്ചു. കോവിഡ് സാഹചര്യത്തിൽ ക്ഷേത്രത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സരസ്വതി മണ്ഡപത്തിന് സമീപത്തെ ഹാളിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി രാമചന്ദ്ര അടികയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. വിദ്യാരംഭ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12:30 പുത്തരി നിവേദ്യ സമർപ്പണമായി നവാന പ്രശാനം നടക്കും. കേരളത്തിൽ നിന്നുള്ളവർക്ക് കർണാടകയിൽ പ്രവേശിക്കാൻ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതിനാൽ കേരളത്തിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. ഇന്ന് വൈകിട്ട് നടക്കുന്ന വിജയോത്സവത്തോടെ കൊല്ലൂരിലെ ഈ വർഷത്തെ നവരാത്രി വിജയദശമി ആഘോഷങ്ങൾക്ക് സമാപനമാകും. അതേസമയം മഹാനവമി വിജയദശമി ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അറിവാണ് ഒരു സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തനമായി പരിഗണിക്കപ്പെടുന്നത്. വിദ്യാരംഭ ദിനത്തിൽ നിരവധി കുഞ്ഞുങ്ങളാണ് അറിവിന്റെ ലോകത്തേക്ക് ആദ്യ ചുവട് വയ്ക്കുന്നത്. ഇന്ന് നേഹ, നിയ, തനി, ഫിദൽ എന്നീ കുഞ്ഞുങ്ങളെ മുഖ്യമന്ത്രി എഴുത്തിനിരുത്തി. കോവിഡ് മഹാമാരിയെ തുടർന്ന് ദീർഘകാലം അടച്ചിട്ട വിദ്യാലയങ്ങൾ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തുറന്നു പ്രവർത്തിക്കാൻ പോകുന്നു എന്നതും സന്തോഷകരമായ കാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കാനും നാടിന്റെ ശോഭനമായ ഭാവി ഉറപ്പുവരുത്താനും ഒരുമിച്ച് നിൽക്കാം. എല്ലാവർക്കും മഹാൻ വിജയദശമി ആശംസകൾ നേരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും അക്ഷരങ്ങളുടെ പുതുലോകത്തേക്ക് ചുവടുവയ്ക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ചാനൽ കേരളയുടെ വിജയദശമി ആശംസകൾ.